മുഖ്യമന്ത്രിമാർ അടക്കം സംസ്ഥാന നേതാക്കളുടെ ജനപ്രീതിയിൽ ഇടിവന്ന് ബി ജെ പിയുടെ ആഭ്യന്തര സർവേ ഫലം. സംസ്ഥാന അധ്യക്ഷന്മാരുടെയും പ്രതിച്ഛായയും മങ്ങി. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനസ്വാധീനം വലിയ നിലയിൽ ഉയർന്നു നിൽക്കുന്നുണ്ടെന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. ഗുജറാത്ത്, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ബി ജെ പി ദേശീയ നേതൃത്വം സ്വകാര്യ ഏജൻസി ഉപയോഗിച്ച് സർവേ നടത്തിയത്. കേരളത്തിലെ നേതാക്കളിൽ സുരേഷ് ഗോപിക്കാണ് ജനപ്രീതിയെന്നും സർവേയിൽ പറയുന്നു. കേരളത്തിലെ നേതാക്കൾ ഒട്ടും പ്രതീക്ഷ നൽകുന്നതല്ല സർവേ. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ ഒറ്റക്കെട്ടായി നേരിടാനാണ് പാർട്ടിയുടെ തീരുമാനം. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദി തന്നെയായിരിക്കും മത്സരിക്കുക. പഞ്ചാബിന് പിന്നാലെ ഗുജറാത്തിൽ ഭരണം പിടിക്കാൻ ഒരുങ്ങുന്ന ആപ്പിനെ ബി ജെ പി മുഖ്യ എതിരാളിയായി കണക്കാക്കുന്നില്ല. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നേരിട്ടെത്തി ക്യാമ്പയിൻ നടത്തുന്നുണ്ടെങ്കിലും മുഖ്യശത്രുവായി കോൺഗ്രസിനെ തന്നെയാണ് ബി ജെ പി കാണുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിനിടയിലും പുതിയൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ബി ജെ പിയിലേക്ക് പുതിയ മുഖങ്ങളെ കണ്ടെത്താൻ കഴിയണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. താജ് മലബാറിൽ വ്യാഴാഴ്ച രാത്രി നടന്ന ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിലായിരുന്നു നരേന്ദ്രമോദിയുടെ ഈ ഒരു നിർദ്ദേശം. ബൂത്തുകളിൽ പാർട്ടിക്ക് നല്ല ശക്തി ഉണ്ടാകണം. സംഘടനാ തെരഞ്ഞെടുപ്പോടെ രാജ്യത്ത് കോൺഗ്രസ് തകർന്നടിയും. കോൺഗ്രസിലെ പല പ്രമുഖന്മാരും പുറത്തു വരും. ഈ അവസരം ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണമെന്നും ബി ജെ പി നേതാക്കളോട് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാറ്റം കേരളത്തിൽ മലയടിക്കണമെന്നും പുതിയ നേതാക്കളെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ സാധിക്കേണ്ടതുണ്ടെന്നും രാജ്യത്തെ വികസന മുന്നേറ്റത്തിൽ മലയാളികൾക്ക് മാത്രമായി മാറി നിൽക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ലോകം മുഴുവൻ സഞ്ചരിക്കുന്നവരാണ് മലയാളികളെന്നും നരേന്ദ്രമോദി യോഗത്തിനിടെ നേതാക്കളോടായി പറഞ്ഞിട്ടുണ്ടായിരുന്നു.